നമസ്കാരം നാഗശ്വിൻ സംവിധാനം ചെയ്ത് പ്രഭാസ് അമിതാഭ് ബച്ചൻ ദീപിക പതകോൺ കമൽഹാസൻ ദിശാ പഠാനി ശോഭന പശുപതി അന്നാപൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തി തിയേറ്റർ റിലീസായി വന്ന ഇത്രം കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എ ഡി കേരളത്തിൽ മിക്ക സ്ഥലത്തും മലയാളം ഡബ്ബാണ് റിലീസായിട്ടുള്ളത് ചിലയിടങ്ങളിൽ തമിഴ് വേർഷൻ കൂടെ ഉണ്ട് എന്ന് തോന്നുന്നു മേജർ സെൻ്ററുകളിൽ ത്രീ ഡി വേർഷൻ കൂടെ ലഭ്യമാണ് ഞാൻ മലയാളം ഡബ് ടു ഡി ആണ് കണ്ടത് ആദ്യം ഡബ്ബിങ്ങിനെ കുറിച്ച് പറയാം മലയാളം വേർഷൻ ട്രെയിലർ കണ്ടപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയിരുന്നില്ല ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ട്രെയിലർ വെച്ച് നോക്കുമ്പോൾ സിനിമയിൽ ഓക്കെ ആയിട്ടാണ് തോന്നിയത് ഗംഭീരമെന്നല്ല മൊത്തത്തിൽ കൊള്ളാമായിരുന്നു എന്നൊരു ഫീൽ അതേപോലെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കോടിയും അതിന് മുകളിൽ നമ്പർ ഇങ്ങനെ മാറ്റിക്കൊണ്ട് കോടികളുടെ കണക്കുകളൊക്കെ വരുന്ന ഒട്ടേറെ സിനിമകൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ കുറെ കണ്ടിട്ടുണ്ട് കളക്ഷൻ അല്ല പറയുന്നത് നിർമ്മാണ ചെലവിൻ്റെ കാര്യമാണ് ഈ പറഞ്ഞതിൽ മിക്ക പടങ്ങളും വരുമ്പോൾ എവിടെ ഈ കോടികളൊക്കെ കൊണ്ട് തൊലച്ചത് സിനിമയിലൊന്നും കാണാനില്ലല്ലോ എന്ന അവസ്ഥ കൂടെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ കൽക്കിയിൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത് അറുന്നൂറ് കോടി എന്നാണ് കേട്ടിട്ടുള്ളത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ കാണുമ്പോൾ ബഡ്ജറ്റൊക്കെ നല്ലോണം ഉണ്ട് അതിൻ്റെ ഇത് സ്ക്രീനിൽ കാണാനുമുണ്ട് എന്നുള്ളത് തന്നെയാണ് വസ്തുത അപ്പോ ഇനി കൽക്കി എന്ന സിനിമയിലേക്ക് മഹാഭാരതത്തിലെ ഒരു സംഭവത്തിൽ നിന്നുമാണ് സിനിമ ആരംഭിക്കുന്നത് കൃഷ്ണന്റെ ശാപം പേറി ഭൂമിയിൽ ജീവിക്കേണ്ടി വരുന്ന അശ്വത്ഥാമ്മ അയാൾ ചെയ്ത പാപങ്ങൾക്ക് പരിഹാരമായി കൃഷ്ണന്റെ അടുത്ത അവതാരപ്പിറവ് വരെ മരണമില്ലാതെ ജീവിക്കുക എന്ന ശാപം മഹാഭാരത യുദ്ധം കഴിഞ്ഞു അവിടെ നിന്നും കാലമേറെ മുന്നോട്ട് പോയി കഥയുടെ വർത്തമാനകാലം എത്തുമ്പോൾ ലോകം വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ആ ലോകത്തെ നാഗശ്വിൻ നന്നായി തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് കാശി കോംപ്ലക്സ് അവിടുത്തെ ജീവിതങ്ങൾ അധികാരത്തിൻ്റെ പുതിയ തലങ്ങൾ പരീക്ഷണങ്ങൾ ഭാവിയിലേക്ക് പോകുമ്പോൾ തീർച്ചയായും ശാസ്ത്രവും ഒരു പ്രധാന കാര്യമാണല്ലോ അതിൻ്റെ കൂടെ ചേർത്താണ് ആ ലോകത്തെ സിനിമ സെറ്റ് ചെയ്യുന്നത് ശേഷം കണ്ടുതന്നെ അറിയാം എത്രയോ കഥകളായി നമ്മുടെ മുന്നിൽ വീണ്ടും വീണ്ടും വരാനുള്ള സാധ്യതകൾ നമ്മുടെ പുരാണങ്ങൾക്കും ഇതിഹാസങ്ങൾക്കുമൊക്കെ ഉണ്ട് എങ്കിലും ആ സാധ്യതകളെ സിനിമ എന്ന മീഡിയം എത്രത്തോളം പ്രയോജനപ്പെടുത്തുന്നു എന്നത് വിഷയം തന്നെയാണ് ഇവിടെ മഹാഭാരതം മുതൽ ഭാവി വരെ കണക്ട് ചെയ്യാനും ഓരോ ഘട്ടത്തിലും അത് ഇൻട്രസ്റ്റിംഗ് ആക്കി നിലനിർത്താനും സംവിധായകന് സാധിച്ചിട്ടുണ്ട് ഓവറോൾ മികച്ചൊരു തിയേറ്റർ എക്സ്പീരിയൻസ് സമ്മാനിക്കാൻ കൽക്കിയ ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട് ഭൈരവ എന്ന കഥാപാത്രമായാണ് പ്രഭാസ് എത്തുന്നത് കോംപ്ലക്സിലേക്ക് കയറാനുള്ള ശ്രമങ്ങളൊക്കെയായിട്ടാണ് ആ കഥാപാത്രത്തെ നമ്മൾ പരിചയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ സ്ക്രീൻ പ്രസൻസ് എന്നത് നല്ല രീതിയിൽ തന്നെ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട് ആദ്യ പകുതിയിൽ അതിപ്പോൾ പ്രകടനത്തിൻ്റെ കൂടെ പറയേണ്ടതാണ് എന്ന് തോന്നുന്നില്ല എങ്കിലും ഈ കഥാപാത്രത്തിലൂടെ കുറച്ച് കോമഡികളൊക്കെ കൊണ്ടുവരുന്നുണ്ട് സംവിധായകൻ ആ സെക്ഷൻസ് അത്ര മികച്ചതായി അനുഭവപ്പെട്ടില്ല എന്ന് മാത്രമല്ല സിനിമയുടെ ഒരു ഒഴുക്ക് കൂടെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന അവസ്ഥ കൂടെയായിരുന്നു രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ കുറച്ചുകൂടെ മുറുകുമ്പോഴേക്കും പ്രഭാസിൻ്റെ പോർഷൻസ് തന്നെ വന്നിട്ടുണ്ട് നല്ല രസമായി തന്നെ അദ്ദേഹം ചെയ്തിട്ടുമുണ്ട് പ്രത്യേകിച്ച് അമിതാഭ് ബച്ചനുമായിട്ടുള്ള സീനുകളുമൊക്കെ അമിതാഭ് ബച്ചൻ ഈ സിനിമയിൽ ഏത് വേഷത്തിലാണ് എന്നുള്ളത് നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാകും ഇല്ലെങ്കിൽ തൽക്കാലം ഞാനിവിടെ പറയുന്നില്ല നിങ്ങൾ കാണുമ്പോൾ അതിൻ്റെ രസം ഉണ്ടാവട്ടെ സിനിമ കണ്ടു കഴിഞ്ഞാൽ പ്രകടനം നോക്കിയാൽ മനസ്സിൽ ആദ്യം വരുന്നത് തീർച്ചയായും അദ്ദേഹം തന്നെയാണ് ആ കഥാപാത്രത്തെ ഒരു റിയൽ സംഭവമായി തന്നെ ഫീൽ ചെയ്യിപ്പിക്കുന്ന അത്രയും പവർ ആ കഥാപാത്രത്തിന് നൽകാൻ അദ്ദേഹത്തിന് സാഹചര്യമുണ്ട് നോട്ടം ആക്ഷൻസ് എല്ലാം കിടിലൻ രണ്ടുപേരുടെയും കോമ്പിനേഷൻ സീനുകൾ സിനിമയുടെ പ്രധാന അട്രാക്ഷൻ തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു വേഷത്തിൽ തന്നെയാണ് ദീപിക പതുക്കോൺ എത്തുന്നത് ആ കഥാപാത്രം കടന്നു പോകുന്നൊരു സ്ട്രഗിൾ അതിലൂടെ പ്രേക്ഷകനുമായി ഒരു ഇമോഷണൽ കണക്ഷനൊക്കെ കൊണ്ടുവരുന്നതിൽ അവർ വിജയിക്കുന്നുമുണ്ട് ശോഭന കിട്ടലിനായി തന്നെ ചെയ്തിട്ടുണ്ട് അവരുടെ ദേശത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നതും കാണിക്കുന്നതും ഒക്കെ ആയ സമയത്ത് നല്ല രസമായി തന്നെ ഇതൊക്കെ കൊണ്ടുപോയിട്ടുമുണ്ട് കമലഹാസന്റെ കഥാപാത്രം സിനിമയിൽ ഉടനീളം സാന്നിധ്യമായി ഉണ്ടെങ്കിലും സ്ക്രീൻ സ്പേസ് കമ്പാരിറ്റീവ്ലി കുറവാണെന്ന് പറയാം അപ്പോഴും അത് കമലഹാസൻ ചെയ്യുന്നു എന്നതിൽ നമുക്ക് അനുഭവപ്പെടുന്നൊരു ഉണ്ടല്ലോ അത് കിട്ടലിനായിരുന്നു കൽക്കിയുടെ അടുത്ത ഘട്ടത്തിൽ കമൽഹാസന്റെ ഒരു മാസ്മരിക പ്രകടനം കാണാൻ സാധിക്കുമെന്നുള്ള വ്യക്തമായ സൂചനയും ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട് അധികം പറഞ്ഞാൽ സ്പോയിലർ സ്പോയിലറായേക്കാം അതുകൊണ്ട് ബാക്കി ഞാൻ മിണ്ടുന്നില്ല ഒട്ടേറെ പ്രമുഖ താരങ്ങൾ ചെറുതും വലുതുമായ വേഷങ്ങളിൽ സിനിമയിൽ എത്തുന്നുണ്ട് ആ കാസ്റ്റിംഗ് എന്നത് സിനിമയെ ഒരു പരിധിവരെ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മലയാളിയായ അന്നാബെൻ പ്രധാനപ്പെട്ട ഒരു റോളിൽ സിനിമയിൽ എത്തുന്നുണ്ട് ഡബ്ബിംഗ് ആണ് എനിക്കൊരു ശോകമായിട്ട് തോന്നിയത് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യവും സൗണ്ട് മോഡുലേഷൻ തമ്മിലൊരു മാച്ചിങ് ഫീൽ ഉണ്ടായിരുന്നില്ല ദുൽഖർ സൽമാൻ വന്നതിലൊരു ഇമ്പാക്റ്റ് ഫീൽ ചെയ്യട്ടേയില്ല ബുജി എന്നൊരു സംഭവം ഉണ്ട് സിനിമയിൽ കാണുമ്പോൾ വിശദമായിട്ട് മനസ്സിലാകും അതിൽ കീർത്തി സുരേഷ് പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നു ദിശാ പട്ടാനി പശുപതി തുടങ്ങിയവരൊക്കെ ഒരുപാട് പേരുണ്ട് അവരൊക്കെ അവരുടെ റോളുകളോട് നീതി പുലർത്തിയിട്ടുണ്ട് രണ്ട് ഗസ്റ്റ് റോളുകൾ വേറെയുണ്ട് സിനിമയിൽ അതിൽ കൊണ്ടുവന്ന തമാശയും നന്നായി എൻജോയ് ചെയ്തു വിജയ്ദേവരെ കണ്ട ഒരു പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് മുന്നേ തന്നെ പുറത്തുവിട്ട കാര്യമായതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചല്ലോ കോടികളുടെ കണക്ക് എന്നത് സിനിമ കാണുമ്പോഴും ഫീൽ ചെയ്യുക എന്നത് പ്രധാന കാര്യമാണ് എന്നുള്ളത് കൽക്കിയുടെ ടെക്നിക്കൽ സൈഡ് അത് ഉറപ്പിക്കുന്നുണ്ട് ഇത് വി എഫ് എക്സ് തന്നെയാണല്ലോ എന്ന് തോന്നിപ്പിക്കുന്ന സംഭവങ്ങളൊക്കെ സിനിമയിലുണ്ട് അതിനേക്കാൾ ഉപരി ഇവർ പറയുന്ന കാലത്തെ നമുക്കൊന്ന് ഫീൽ ചെയ്യിപ്പിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാന പോസിറ്റീവ് സെറ്റ് വർക്ക് നോക്കിയാലും നല്ലതായിട്ട് തന്നെയാണ് സിനിമയിൽ ഉടനീളം അനുഭവപ്പെട്ടത് സിനിമയിൽ തന്നെ പരാമർശിക്കുന്ന വ്യത്യസ്ത ദേശങ്ങൾ അതിൻ്റെ ഉണ്ട് വിഷ്വൽസിലും അത് നല്ല രീതിയിൽ തന്നെ കൊണ്ടുവരാൻ ഉടനീളം സാധിച്ചിട്ടുണ്ട് ആ കാലത്തിലെ വാഹനങ്ങൾ ആയുധങ്ങൾ ഉപയോഗിക്കുന്ന ടെക്നിക്കൽ എന്നിവയൊക്കെ നോക്കിയാലും മൊത്തത്തിൽ ഇൻട്രസ്റ്റിംഗ് ആയി തന്നെ കൊണ്ടുപോയിട്ടുണ്ട് എഡിറ്റിങ്ങും മികച്ചതായി തന്നെ ഫീൽ ചെയ്തു സിനിമയിൽ അങ്ങനെ വർക്കാവാതെ പോയൊരു കാര്യമെന്നുള്ളത് സംഗീതമാണ് ആദ്യ പൊതിയിൽ കുറച്ച് സീനുകളൊക്കെ ഒന്ന് ലിഫ്റ്റ് ചെയ്യാൻ പശ്ചാത്തല സംഗീതത്തിന് സാധിക്കുന്നുണ്ട് പിന്നീട് മിക്ക സ്ഥലങ്ങളിലും ഒരു ഇൻറ്റൻസിറ്റി പവർ എന്നത് ഫീൽ ചെയ്തില്ല എന്നുള്ളതാണ് വസ്തുത വൈകാരിക നിമിഷങ്ങളിലേക്ക് പോകുമ്പോഴും ആ ഒരു ഫീൽ ഫീലിലെത്തിക്കാനുള്ള ശ്രമം എന്ന നിലയിൽ മാത്രമേ അനുഭവപ്പെട്ടുള്ളൂ സന്തോഷ് നാരായണനാണ് സംഗീതം ചെയ്ത് ഒട്ടേറെ ഗംഭീര വർക്കുകൾ മുന്നേ ചെയ്തിട്ടുണ്ട് നമ്മൾ ആസ്വദിച്ചിട്ടുണ്ട് ഇവിടെ ആ ഒരു റേഞ്ച് എന്നത് അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല ഇതിഹാസം മുതൽ ഭാവിയിലെ ശാസ്ത്ര സാധ്യതകൾ വരെ കഥയുടെ ലോകത്തെ വിശാലമാക്കിക്കൊണ്ടു പോകുമ്പോഴും കഥയുടെ ഒഴുക്ക് എന്നത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് പ്രധാന കഥയെ ചിലയിടങ്ങളിലെങ്കിലും ഡയലൂട്ട് ചെയ്യുന്ന ഏച്ചി പോലെയുള്ള കോമഡികൾ ഉണ്ടായിരുന്നു എന്നത് വസ്തുതയാണ് കഥയിൽ കാര്യമായി എന്തെങ്കിലും സംഭവിക്കുന്നു എന്നൊരു ഫീൽ ഇല്ലാതെ ജസ്റ്റ് ഫോർ എൻ്റർടൈൻമെൻറ്റ് എന്ന നിലയിൽ മൂന്ന് മണിക്കൂറുണ്ട് സിനിമയുടെതായിരിക്കും ആദ്യ പകുതിയിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെയുള്ള സീനുകൾ മാറ്റി നിർത്തിയാലും ഇപ്പോൾ ലഭിച്ച ഇമ്പാക്റ്റിൽ നിന്നും മാറ്റമുണ്ടാകില്ല എന്നാണ് കരുതുന്നത് സിനിമ മൊത്തത്തിൽ ഒന്ന് ലിഫ്റ്റ് ചെയ്ത് വരുന്നത് എന്ന് തോന്നിയത് രണ്ടാം പകുതി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കഥാപാത്രങ്ങളുടെ ഒരു പവർ അവരെക്കുറിച്ച് കൂടുതലായി അറിയാൻ സാധിക്കുന്നത് അങ്ങനെയൊക്കെയായി എഴുത്തും പ്രകടനവും അവിടെയൊക്കെ കിട്ടലായിരുന്നു തിയേറ്ററിൽ ത്രില്ലടിച്ച് കാണാനുള്ളത് തന്നെയാണ് കളിക്കുന്ന സിനിമ ചിത്രം ഓവറോൾ എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു തിയേറ്ററിൽ തന്നെ കണ്ട് ആസ്വദിക്കാനുള്ള സംഭവങ്ങൾ സിനിമയിൽ ഉണ്ട് എന്നതാണ് ഫൈനലായിട്ട് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് രണ്ടാം പകുതി ഇത്രയേറെ മികച്ച അഭിനേതാക്കൾ ഒരുമിച്ച് വരുന്നു വലിയ മുതൽ മുടക്കിൽ സിനിമ വരുന്നു ആ പ്രതീക്ഷകളെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് സിനിമ എന്ന് ചുരുക്കാം നിങ്ങളും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നുവരുന്നു അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ